ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. നിലമ്പൂർ ചന്തക്കുന്ന് RTO ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി എത്തിയത് 150 പേർ. പരമാവധി 50 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ അനുമതിയുള്ളൂ എന്ന് അറിയിച്ചതോടെ തർക്കമായി. ഇതോടെ ടെസ്റ്റുകൾക്ക് എത്തിയവർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ വ്യാഴാഴ്ച സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റുകൾ നടത്താൻ തീരുമാനമായി. കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണ്, ഒരു 90% ആൾക്കാരും, അതിൽ പൗതികരും ലേഡീസും ഉണ്ട്. ഒക്കെ ഈ പണി ലീവാക്കി മാസത്തിൽ 2 ലീവ് ഉണ്ടാവും. അങ്ങനെ വന്ന ആൾക്കാർ വരുന്നുണ്ട്, അവരൊക്കെ 2 ലീവ് ഉള്ള ആൾക്കാർ. അങ്ങനെ വന്നാട് ഇവർ പണി ലീവാക്കി വന്നാട് ഇവിടെ വന്നപ്പോ ആ 50 പറ്റുള്ളൂ. ഇനിയും ലീവ് എടുക്കണം. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി 50 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയതായി മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഔദ്യോഗിക തീരുമാനം അപ്രതീക്ഷിതമായി എത്തിയതോടെ നേരത്തെ ഡേറ്റ് എടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി ഓഫീസിൽ എത്തിയവർ വലഞ്ഞു. പലരും ജോലികളിൽ നിന്ന് ലീവെടുത്താണ് തിരക്കിനിടയിലും ടെസ്റ്റുകൾക്കായി RTO ഓഫീസിൽ എത്തിയത്. രാവിലെ 7 മണിയോടെ തന്നെ ആളുകൾ എത്തിയിരുന്നെങ്കിലും ഏറെ വൈകിയാണ് പരമാവധി 50 പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുമതിയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചത്. നമുക്ക് ആകെ ഓരോ ഓഫീസിലും മുകളിൽ നിർദ്ദേശപ്രകാരം 50 പേർക്ക് ടെസ്റ്റ് നടത്താനാണ് നിർദ്ദേശം. ഞങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ എനിക്ക് റിപ്പോർട്ട് ഇട്ട് അതിന്റെ മേൽ ഉദ്യോഗസ്ഥ എന്നോട് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. ഓഫീസ് വിട്ട ശേഷമാണ് എനിക്ക് കൃത്യമായി നിർദ്ദേശം. അപ്പോ അത് പ്രകാരം നമുക്ക് എല്ലാ ഓഫീസുകളിലും 50 പേരിലധികം ടെസ്റ്റ് നടത്തരുത് എന്നുള്ള നിർദ്ദേശം. ഇതോടെ ടെസ്റ്റുകൾക്ക് എത്തിയവരും അധികൃതരും തമ്മിൽ തർക്കമായി. ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധം നടത്തി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പുതിയ ഗതാഗത പരിഷ്കരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും വാടക കൊടുത്തിട്ടാണ്, ഞങ്ങൾ സ്വയം കയ്യിൽ നിന്നെടുത്തിട്ടാണ് ഇത് നടത്തുന്നത്. സർക്കാരിന് ഇന്ന് വരെ ഒരു സംവിധാനം ഇല്ലാതെയാണ് ഇത്രയും കാലം പോയത്. ഇത് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് ടെസ്റ്റ് നടത്തിയാലും ഇല്ലെങ്കിലും ഇവർക്ക് ശമ്പളം സർക്കാർ കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാഴാഴ്ച സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.